ഹലോ, വെൽക്കം ടു ഷാനാസ് കിച്ചൻ പാലസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫിനെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്ക്വയർ ഷേപ്സിൽ കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കാം. പാനിലോട്ട് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കാം. ഈ ബീഫ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കണം എന്ന് വെച്ചാൽ ഈ ബീഫിനുള്ളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമുണ്ടാകും. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ബീഫ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ബീഫ് ചൂടാകും തോറും ഇതിനുള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ഈ വെള്ളത്തിൽ തന്നെ നമുക്കിതിനെ ഒരു 50% വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ലിഡ് കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ബീഫ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബീഫ് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് നന്നായിട്ട് വേകട്ടെ. വേഗമായി ഈ വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി ഈ ബീഫ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതും നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇപ്പോഴേ ബീഫ് നന്നായിട്ട് വേഗമായിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ബീഫിന് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ചേർത്താൽ മതിയാകും. പിന്നീട് നമ്മൾ മസാലയൊക്കെ ഇടുമ്പോഴേക്കും സോൾട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ബീഫ് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബീഫ് ഒന്ന് ഫ്രൈ ആകാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ട് വേണം നമ്മൾ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒത്തിരി എണ്ണയുടെ ആവശ്യവുമില്ല. ഈ ബീഫിനും ഈ മസാലയ്ക്കും വേണ്ടി ആവശ്യമുള്ള എണ്ണ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ചുവന്നുള്ളിയുടെ പേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചുവന്നുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ ആണ്. ഹോൾ സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല പൗഡർ, അതും 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് ഈ ബീഫ് ഫ്രൈക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഫ്രൈ ആയി വരണം.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ബീഫിന് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുത്തു, അതിനനുസരിച്ച് വേണം ഇപ്പോൾ മസാല ചേർത്തതിന് ശേഷം സോൾട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ബീഫിൽ വേറെ ഇനി മസാലക്കൂട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ബീഫ് ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഫ്താർ സ്പെഷ്യലായിട്ട് പത്തിരിയുടെ കൂടെ അടിപൊളിയായിട്ട് വിളമ്പാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.